ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫോറസ്റ്റ് കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ചെറിയൊരു പച്ചക്കറി തോട്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് പോലെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊരു വാളരിപ്പയറാണ്, അതുണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് വെണ്ടയുണ്ട്, ഇവിടെ ഒരു വാഴ നിപ്പുണ്ട്, വെണ്ടയ്ക്കൊക്കെ ഉണ്ടാകുന്നതേ ഉള്ളൂ. പിന്നെ പടവലങ്ങയും ചെറുതായിട്ട് ഇവിടെ ഒരു തണ്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു മഞ്ഞപ്പൂവാണ്, അതും കൂടി കാണിച്ചു തരുവാണ്. പിന്നെ ഇവിടെ പടവലങ്ങ പോയ തണ്ടിൽ നിന്ന് ഒരു പടവലങ്ങ ഇവിടെ ഉണ്ടായി കിടപ്പുണ്ട് കണ്ടോ. അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു കുമ്പളവും കൂടെ നിപ്പുണ്ട്, കുമ്പളങ്ങയാണത് കണ്ടോ. പിന്നെ ഇവിടെ മുളകുകളാണ് നിൽക്കുന്നത്, പലതരം മുളകുകളുണ്ട് കേട്ടോ. ഇവിടെ വേറൊരു വാഴയും കൂടെ നിൽപ്പുണ്ട്. കുമ്പളങ്ങ ഉണ്ടായി കിടക്കുകയാണ്, ഇവിടെ ഒരു പടവലങ്ങ ഉണ്ടായിട്ടുണ്ട്. പടവലങ്ങ അവിടെ ഇവിടെയൊക്കെ അഞ്ചാറെണ്ണം പടവലങ്ങ വീണിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് പോലെ പയറാണ്, പയറൊക്കെ ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ, എല്ലാം ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം പയറിൻ്റെ തോരൻ വെച്ചു കേട്ടോ. പാവയ്ക്കാണ്, നീളം കൂടിയ പയറുകളാട്ടോ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പുളിക്കാൻ പറ്റിയ പയറും വേറെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് പാവയ്ക്കയാണ്, പാവയ്ക്ക ഞങ്ങൾ 10-15 പാവയ്ക്കോളം പറിച്ചു കഴിഞ്ഞു. പ്രാവശ്യം ഇവിടെ ആദ്യം ഉണ്ടായത് പാവയ്ക്കയാണ്. അപ്പം ചൊരക്കയുണ്ടല്ലോ നമ്മുടെ ലോക്കി ബോട്ടിൽ ഗാർഡ്, അതും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ തണ്ടാണ് ഇപ്പോൾ ഏക്കുന്നത്. പിന്നെ ഇവിടെ നിറച്ച് ഇത് തണ്ണിമത്തങ്ങയാണ്, ഞാനിവിടെ നമ്മൾ കഴിച്ച തണ്ണിമത്തങ്ങ സീഡ് ഇട്ടതാണ്, അതുണ്ടായി തന്നെ ഉണ്ടായതാട്ടോ. പിന്നെ ഇവിടെ നിറച്ചൊത്തിരി ചീര ഉണ്ടായിരുന്നു, അതെല്ലാം വെട്ടി കളഞ്ഞു, എല്ലാം പുഴു വന്ന് കടിച്ച് തിന്നുമായിരുന്നു. എൻ്റെ രണ്ടു മൂന്ന് പ്രാവശ്യം മൂന്നാല് പ്രാവശ്യം തോരൻ വെച്ചു. പിന്നെ ഇവിടെയും പടവലങ്ങയുണ്ട്, ചൊരക്കയും കൂടി കയറ്റി വിട്ടേക്കുക കേട്ടോ. ഇവിടെ ചൊരക്ക ഉണ്ടായി കിടക്കുന്നത്. പിന്നെ താഴെ മത്തയുണ്ട്, കുമ്പള വെള്ളിരിക്കയുടെ തണ്ട് പോയിട്ടുണ്ട് താഴെ. പിന്നെ ഇത് കോവലാണ്, കോവയ്ക്ക ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ. അതും ഞങ്ങൾ ചട്ടിയിലാണ് കോവൽ വെച്ചേക്കുന്നത്, എന്നിട്ട് പന്തലായിട്ട് കയറ്റി വിട്ടേക്കുക കേട്ടോ. പിന്നെ ഇവിടെയും രണ്ടു മൂന്ന് വെണ്ട നട്ടിട്ടുണ്ട്,
അപ്പം മത്തൻ്റെ ഇല പോയേക്കണെയാണ്, തണ്ട് പോയേക്കണത്. ഇവിടെ ഒരു വെള്ളരിയുടെ തണ്ടാണത്. പിന്നെ മിൻറ്റ് ലീഫുണ്ട്, പിന്നെ മുളക്, കറിവേപ്പില, പിന്നെ ഇവിടെ മുളകാണ്, പിന്നെ ഇവിടെ നിൽക്കുന്നത് തുളസിയാണ്, പിന്നെ ഇത് മുല്ല, സാധാരണ മുല്ല കേട്ടോ ഇത്. പിന്നെ ചെറിയൊരു തണ്ട് കറ്റാർവാഴയുണ്ട് ഇവിടെ. പിന്നെ അവിടെ ഒരു ചെറിയ കരിവേപ്പുണ്ട്. പിന്നെ ടൊമാറ്റോ ആണ് നിൽക്കുന്നത്. പനിക്കൂർക്കയുണ്ട്, ഇതും വെള്ളരിയുടെ തണ്ടാണ് ഇപ്പോൾ വയ്ക്കണത്. പിന്നെ ഇത് പെരിഞ്ചീരകമാണ്. ഞാനത് ചുമ്മാ പെരിഞ്ചീരകം വിതറിയപ്പോഴേക്കും ഉണ്ടായതാട്ടോ അത്. അത് ഉണ്ടായി തുടങ്ങി, പൂ അത് പൂവിട്ട് തുടങ്ങി. ഇവിടെ ഒരു വാട്ടർമെലോണുണ്ട്, ഇതും വാളരിപ്പയറാട്ടോ ഇത്. പിന്നെ ഇവിടെ കുറച്ച് മിൻറ്റ് ഉണ്ട്. പിന്നെ സ്ട്രോബെറിയാണ് നിൽക്കുന്നത്. പിന്നെ ഇത് കറി ലീഫ്, കറിവേപ്പില ചട്ടിയിൽ നട്ടേക്കുവാണ്. പിന്നെ ഇവിടെ വെള്ളരിയുടെ തണ്ടാണത്. അതെല്ലാം പൂവിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ ഈ ഭാഗത്ത് തക്കാളിയാണ് നട്ടേക്കുന്നത്. നിറച്ച് തക്കാളി ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കുക്കുംബറാണ് നട്ടത്. പക്ഷേ കുക്കുംബറെല്ലാം ഒരു ഇവിടെ ഒരു ജീവി ഒന്നെല്ലാം കടിച്ചെടുത്ത് കൊണ്ടുപോയി, അതെല്ലാം വാടിപ്പോയി. ഇത് മാങ്ങാഞ്ചിയാണ്. പിന്നെ ഇവിടെ കുറച്ച് മിൻറ്റ് ലീഫാണ് കേട്ടോ അത്. പിന്നെ നല്ല കട്ട മുല്ലയാണ്. പിന്നെ ഇത് നാട്ടിലെ ബോൾസം ഉണ്ടല്ലോ, അതാ ചെടിയാണിത്. പിന്നെ ഇത് ഹൈഡ്രാഞ്ചിയ, ഇവിടെ വെള്ളരിക്ക ഉണ്ടായി കിടക്കുന്നതാണ്. ഇപ്പം ഇത്രയാണ്, ഇപ്പം എല്ലാം ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പം ഇത്രയും ഉള്ള സ്ഥലത്ത് ഞങ്ങൾ മാക്സിമം പച്ചക്കറികൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.